മിനിമം ആറ് മാസം അല്ലെങ്കിൽ ഹൺഡ്രഡ് എയ്റ്റി ത്രീ ഡേയ്സ് ഏതെങ്കിലും ഒരു സമയങ്ങൾ വർക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ് അരേഗോർ ലേബർ എന്ന് പറയുന്നത് മിനിമം ഒരു ആറ് മാസം അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ഡെയ്സ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാനത്തിൽ ഇല്ലീലായിട്ട് വർക്ക് ചെയ്തിരിക്കണം ഇനി നമുക്ക് നമുക്കടുത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഡോക്യൂമെൻ്റേഷൻ എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് നമുക്ക് വിസ അപ്ലൈ വിസാപ്ലൈനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം വൺ ബൈ വൺ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് മെയിനായിട്ട് അപ്പോൾ അടുത്ത ലാസ്റ്റ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട സംഭവമാണ് ഈ ആറ് മാസം അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ഡേയ്സ് നൂറ്റമ്പത്തി മൂന്ന് ദിവസം നിങ്ങൾ ഇല്ലീഗലായിട്ട് സ്പെയിനിൽ വർക്ക് ചെയ്തതെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒരു ഓപ്ഷൻ ഗവൺമെൻറ്റിനോട് ഉള്ള വെച്ച സമയത്ത് നമുക്ക് ആ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അറേഗോ ലേബർ എന്ന് പറയുന്നത് അപ്പോൾ അത് വേണോ അതോ ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്ത് മൂന്ന് വർഷം നിന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയുകയോ സോഷ്യൽ അപ്ലൈ ചെയ്യണോ എന്നുള്ളതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരെയും പേഴ്സണൽ ചോയ്സാണ് അത് നിങ്ങൾക്ക് കൂട്ടുകയാണ് ഹലോ ഹായ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അറേഗോ ലേബർ അല്ലെങ്കിൽ സ്പാനിഷ് പറയുകയാണെങ്കിൽ അറേഗോ ലെബറാൽ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അറേഗല ലബറിലെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി വണിൽ അപ്പോൾ അതെന്താണെന്ന് കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇന്നത്തെ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും ഈ അറേഗ ലേബറ ടു ഇയർ കൊണ്ടാണ് നമുക്ക് അറേഗ ലേബറാൽ വിസ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതിന് മുമ്പായിട്ട് അറേഗൽ സോഷ്യൽ എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരു ആ വീഡിയോ പോയി കാണുകയാണെങ്കിൽ അറേഗ സോഷ്യൽ എന്താണെന്നുള്ള കുറിച്ച് ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അറേഗോ ലേബറൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ള ചെറിയൊരു എക്സ്പെൻഷൻ തരാം അറേഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷം നിങ്ങൾ സ്പെയിനിൽ കൺവീൻസ് ആയിട്ട് താമസിക്കുകയും മിനിമം ആറ് മാസം അല്ലെങ്കിൽ ഹൺഡ്രഡ് എയ്റ്റി ത്രീ ഡേയ്സ് ഏതെങ്കിലും ഒരു സമയങ്ങൾ വർക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ് അറേഗോ ലേബറൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ അറേഗോ ലേബറൽ വിസ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ക്രൈറ്റീരിയസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആകാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന നൽകുക സബ്സ്ക്രൈബ് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ഷെയർ കമൻറ്റുകളായിട്ട് ഇതിലേക്ക് ഇടുക പുതിയ ഇമിഗ്രഷൻ ന്യൂസുകൾ വാർത്തകളെല്ലാം ഞാൻ ഈ ചാനലിൽ കൊള്ളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ ചെറിയ ബ്ലോഗുകളെല്ലാം ഈ ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളെക്കുറിച്ചുള്ള ചെറിയ ബ്ലോഗസ് എല്ലാം ഞാൻ ഈ ചാനലിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചെറിയ ഐഡികൾ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് ചിലപ്പോൾ ഉപകാരം പെട്ടേക്കാം അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ ചാനലിലൂടെ ഞാൻ വരുമ്പോൾ എൻ്റെ പുതിയയിലേക്ക് സ്വാഗതം അറിയുകയോ ലേബർ അല്ലെങ്കിൽ അറയോ ലബറാൽ ഈ അറേഗോ ലേബറാലിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ഉണ്ട് അപ്പോൾ ലേബറാൽ അപ്ലൈ ചെയ്യാനുള്ള മെയിൻ ക്രൈറ്റീരിയസിൽ ഫസ്റ്റ് ആണ് നോൺ സിറ്റിസൺ ഓഫ് ഇ യു യൂറോപ്യൻ യൂണിയനിലെ സിറ്റിസൺ ആവാൻ പാടില്ല രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു രീതിയിലുള്ള ഫാമിലി ബന്ധവും ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആരുമായിട്ട് ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ തികച്ചും ഒരു ഫോറിനർ ആയിരിക്കണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ അറേഗോ ലേബറാൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക സാധിക്കുകയുള്ളൂ പിന്നെ മൂന്നാമത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ ക്രിമിനൽ റെക്കോർഡ്സ് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ക്രിമിനൽ റെക്കോർഡ്സും നിങ്ങളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾ ഉണ്ടായിരിക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ റിജക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ വിസ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിരിക്കില്ല പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം രണ്ട് വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ രാജ്യത്ത് ഉണ്ടായിരിക്കണം രണ്ട് വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരായിട്ടുണ്ടായിരുന്നുള്ള തെളിവുകൾ നിങ്ങൾ സമർപ്പിക്കണം അപ്പോൾ ഈ രണ്ട് വർഷത്തിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് നയൻറ്റി ഡേയ്സിൽ കൂടുതൽ തൊണ്ണൂറ് കൂടുതൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ഇതായിട്ടുണ്ടാകാൻ പാടില്ല അങ്ങനെ തൊണ്ണൂറ് കൂടുതൽ നിങ്ങൾ ഇരായിട്ടുണ്ടായിരുന്നില്ല പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ മിനിമം നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം പക്ഷേ ബ്രേക്ക് എടുത്താലും അത് രണ്ട് മാസത്തിൽ അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ കൂടുതലാൻ പാടില്ല അങ്ങനെ രണ്ട് വർഷം നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതെന്ന് തെളിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അടുത്ത പോയിന്റ് ആണ് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വിസ അപ്ലൈ ആയിട്ട് നിങ്ങളിൽ ഉണ്ടായിരിക്കണം അത് വേറെ ഒന്നുമില്ല മിനിമം ഈ ടു രണ്ടു വർഷ കാലയളിൽ നിങ്ങൾ മിനിമം ഒരു ആറ് മാസം അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ഡേയ്സ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തിൽ നിങ്ങൾ ഇല്ലീഗലായിട്ട് നൂറ്റി എൺപത്തി മൂന്ന് ദിവസം അല്ലെങ്കിൽ ആറ് മാസം നിങ്ങൾ വർക്ക് ചെയ്തിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അറേക ലേബറ ആ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ലാസ്റ്റ് പോയിന്റ് ഈ ഹൺഡ്രഡ് എയ്റ്റി ത്രീ ഡേയ്സ് അല്ലെങ്കിൽ സിക്സ് മന്ത് നിങ്ങൾ ഇല്ലേതായിട്ട് സമയത്ത് വർക്ക് ചെയ്യുന്നുള്ള പോയിന്റ് അത് നോട്ട് ചെയ്ത് വെച്ചോ ഇതിൻ്റെ സംഭവം ഇതിനെ കുറച്ച് കാര്യങ്ങളത് ഞാൻ ഇവിടെ ലാസ്റ്റ് ഞാൻ പറയാം എന്താ സംഭവം അപ്പോൾ ഈ പറഞ്ഞാണ് മെയിൻ ക്രൈറ്റീരിയാസ് ഈ വിസ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഡോക്യുമെൻ്റേഷൻ എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് നമുക്ക് ഈ വിസാ അപ്ലൈനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം അത് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാം ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് മെയിൻ ആയിട്ട് ആയിട്ടുണ്ടെങ്കിൽ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യണം ഇ എക്സ് ടെൻ എന്ന് പറഞ്ഞ ഫോം ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് നിങ്ങൾ സൈൻ ചെയ്തിരിക്കണം ആ ഒരു ഫോം അതിൻ്റെ കോപ്പി നിങ്ങൾ ഫില്ല് ചെയ്ത് സൈൻ ചെയ്തിരിക്കണം അതാണ് ഫസ്റ്റ് വേണ്ടത് ഇ എക്സ് ടെൻ എന്ന് പറഞ്ഞ ഫോം അതുപോലെ തന്നെ പോലീസിയ നാഷണൽ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് എമൗണ്ട് നിങ്ങൾക്ക് ഫീസ് അടക്കേണ്ടതായിട്ട് വരും ഈ ഇത് അപ്ലൈ ചെയ്യുന്നതായിട്ട് ആ അതടച്ച അത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് ഡൗൺലോഡ് ചെയ്ത് ആ ഫീസ് ഏതെങ്കിലും ബാങ്കിൽ കൊണ്ട് അടച്ചതിൻ്റെ ആ ഒരു കോപ്പി നിങ്ങളുടെ ക്രിമിനൽ റെക്കോർഡ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ക്രിമിനൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇല്ലാന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് പിന്നെ ഈ പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ് പാസ്പോർട്ട് കോപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിളിക്കുമ്പം പാസ്പോർട്ട് ഫ്രണ്ട് ബാക്ക് അല്ല പാസ്പോർട്ട് ഫുൾ പാസ്പോർട്ട് കോപ്പി വെക്കണം എല്ലാ പേജിൻ്റെയും ഫോട്ടോഷാറ്റ് നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്തിരിക്കണം പിന്നെ അത് കഴിഞ്ഞ് വേണ്ടത് നമുക്ക് രണ്ട് വർഷം നിങ്ങൾ ഈ സ്പെയിനിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള രേഖകൾ അത് മെയിനായിട്ട് നിങ്ങൾക്ക് എൻ മെയിനായിട്ട് ആളുകൾ ഇവിടെ ചെയ്യുന്നത് എൺപതിനെന്ന് പറയുമ്പോൾ കൗൺസിൽ കൗൺസിൽ പോയിട്ട് നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യുന്ന ആണ് എമ്പാതിരുമോ എൺപാതിരുമെന്നാൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാം എന്തൊക്കെ വേണം അത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ രണ്ട് വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിട്ട് തെളിയിക്കുന്ന ഒരു ഡോക്യൂമെൻ്റ്സ് അതാണ് എമ്പാതിരുമോ കൂടാതെ നിങ്ങളിവിടെ മെഡിക്കൽ അല്ലെങ്കിൽ നിങ്ങളിവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അതിൻ്റെ ചെക്കപ്പ് ചെയ്തതിൻ്റെ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ അങ്ങനെ എന്ത് കാര്യമില്ല നിങ്ങളുടെ പേര് വെച്ചുള്ള എല്ലാ ബില്ല് ബില്ലുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ രണ്ട് ദിവസം നിങ്ങൾ ഉണ്ടായിരുന്നെന്ന് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത ലാസ്റ്റ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട സംഭവമാണ് ഈ ആറ് മാസം അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ഡേയ്സ് നൂറ്റി എൺപത്തി മൂന്ന് ദിവസം നിങ്ങൾ ഇല്ലീലായിട്ട് സ്പെയിനിൽ വർക്ക് ചെയ്തതെന്ന് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ഈ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മുടെ കഥയിലെ അല്ലെങ്കിൽ ഈ വിസ കിട്ടുന്നതിനുള്ള പ്രധാന വില്ലൻ കാരണം ഈ സർട്ടിഫിക്കറ്റ് വേ ഓഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നേരായൊരു പ്രോസസ്സിങ് രീതി അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അധികം എൻകറേജ് ചെയ്യില്ല പക്ഷേ എന്നാലും ഇതെങ്ങനെ ഒരു ഓപ്ഷൻ ഗവൺമെൻറ്റിനിടെ ഉള്ള വെച്ച സമയത്ത് നമുക്ക് ആ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സംഭവം വേറെ ഒന്നുമില്ല ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ഇലീഗലായിട്ട് വർക്ക് ചെയ്യുവാണോ അവിടെ നമ്മൾ ഇല്ലീലായിട്ട് വർക്ക് ചെയ്യുന്നുവെന്ന് നമ്മൾ തന്നെ സ്വയം ഇവിടുത്തെ അതോറിറ്റിനെ ഇൻഫോം ചെയ്യണം ഇൻഫോം ചെയ്യുന്നപ്പോൾ നമുക്ക് ആരാണ് വർക്ക് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഓണർ എന്താണ് എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ അതോറിറ്റിനെ അറിയിക്കണം അപ്പോൾ ഒരു റാൻഡം ഡേയ്സിൽ ഈ അതോറിറ്റി വന്ന് ഇവിടെ ഇൻസ്പെക്ഷൻ നടത്തി അങ്ങനെ നിങ്ങൾ അവിടെ ലീഗലായിട്ട് വർക്ക് ചെയ്തതെന്ന് കണ്ടുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ആ ഒരു തരും നിങ്ങൾ ഇത്ര നാളുകൂടെ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരും അപ്പോൾ ഈ സർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജോലി തന്ന ആൾക്ക് ഒരു പതിനായിരം യൂറോ ടെൻ തൗസൻഡ് യൂറോൻ്റെ ഒരു ഫൈൻ മുൾത്ത മുൾത്ത എന്ന ഫൈൻ എന്ന് പറഞ്ഞാൽ ഒരു ടെൻ തൗസൻഡ് യൂറോ മുൾത്തേയും കൂടി ഈ അതോറിറ്റി നിങ്ങൾക്ക് ജോലി തന്ന ആൾക്ക് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ ഇല്ല ഒന്നുമില്ലാത്ത സമയത്ത് ജോലിയും സഹായിച്ച ആൾക്ക് എട്ടിൻ്റെ പണി കൊടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത പേപ്പറ് കിട്ടുന്നൊരു സിസ്റ്റമാണ് എറേഗോ ലേബറൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ ഞാൻ ഈ ഒരു സിസ്റ്റ കാര്യത്തിൽ ഞാൻ അധികം എൻകറേജ് ചെയ്യുന്നില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പാട് ദൂരുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും ഇങ്ങനെ ജോലി തരാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നമുക്ക് പണി കൊടുത്തിട്ട് അങ്ങനെ ഒരു പേപ്പറേക്കേണ്ട ആവശ്യമില്ല രണ്ട് വർഷങ്ങൾ അങ്ങനെ കിട്ടുന്ന നേരായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ എൻകറേജ് ചെയ്തില്ല കാരണം ഇന്ന സിസ്റ്റത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമേ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ നോർമലി രണ്ട് വർഷം നിങ്ങൾക്ക് കാത്തിരിക്കുകയാണെങ്കിൽ ഒരു വർഷം കാത്തിരുന്ന് നിങ്ങൾക്ക് നേരായ രീതിയിലുള്ള അറിയോ സോഷ്യൽ വഴി നിങ്ങൾക്ക് വിസ കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള വിസ പ്രോസിലീതിയിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒപ്പീനിയൻ ബാക്കിയെല്ലാം ഇനി നിങ്ങളുടെ അനുസരിച്ചാലും നിങ്ങളുടെ മെൻറ്റാലിറ്റി അനുസരിച്ചാണ് എന്താണ് അനുസരിച്ച് അപ്പോൾ അതിലൊന്നും എനിക്ക് അഭിപ്രായം പറയാനുള്ള സാധ്യതയൊന്നും ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിലൊരു ഓപ്ഷൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഓപ്ഷനാണ് അപ്പോൾ അതിപ്പോൾ ഞാൻ നിങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എൻ്റെ അറിവ് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ സംഭവം ഇതാണ് വേറൊന്നുമല്ല നിങ്ങൾ നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന കഷ്ടപ്പാടും ദൂര സമയത്ത് നിങ്ങൾക്ക് ജോലി ഒന്ന് ആൾക്കാർ പണി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ വിസ ഒപ്പിക്കുന്ന പരിപാടി അതാണ് മെയിനായിട്ട് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേഗോ ലേബർ എന്ന് പറയുന്നത് അപ്പോൾ അത് വേണോ അത് ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്ത് മൂന്ന് വർഷം നിന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയുക സോഷ്യൽ അപ്ലൈ ചെയ്യണോ എന്നുള്ളതെല്ലാം നിങ്ങളുടെ ഓരോ ഓരോരുത്തരെയും പേഴ്സണൽ ചോയ്സാണ് അത് നിങ്ങൾക്ക് കിട്ടുകയാണ് ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ അറിയിച്ചു അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുക വിചാരിക്കുന്നു അറേഗോ ലേബർ എന്താണ് അപ്പോൾ ഇതൊക്കെ അത് വീഡിയോ പറയുന്നത് ദിവസം കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുവരെ തന്നെ പുതിയ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോകളും ന്യൂസുകളൊക്കെ ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ടൈഗർ ആൻഡ് ബൈ ബൈ ഗൈസ്